ഹായ്, എല്ലാവർക്കും നമസ്കാരം. എ ബി തോട്ട്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് June 24 ഫുട്ബോൾ ലോകത്ത് ഫുട്ബോളിനെ ആരാധിക്കുന്ന അർജൻറ്റീനൻ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന അർജൻറ്റീനൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് മറ്റൊന്നുമല്ല, ഫുട്ബോളിൻ്റെ ഇതിഹാസം, ആധുനിക ഫുട്ബോളിൻ്റെ ഇന്ദ്രജാലക്കാരൻ ലയണൽ മെസ്സിയുടെ 33-ാം പിറന്നാൾ ദിനമാണ് ഇന്ന്. ഇന്ന് പത്രത്തിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത മെസ്സിനേറ്റ് എന്ന് പറയുന്ന ഒരു വാചകത്തെ കുറിച്ചായിരുന്നു. സ്പാനിഷ് ഡിക്ഷണറിയിൽ പുതുതായി കൂട്ടിച്ചേർത്ത ഒരു വാചകമാണ് മെസ്സിനേറ്റ്. ലയണൽ മെസ്സി എന്ന് പറയുന്ന ഫുട്ബോൾ മായാജാലക്കാരൻ്റെ പേരിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വാചകം. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് സ്പാനിഷ് ഡിക്ഷണറിയിൽ ഈ വാചകം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. പ്രിയമുള്ളവരെ, 33 വർഷങ്ങൾക്ക് മുമ്പ് അർജൻറ്റീനയിലെ റൊസാരിയോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ഒരു കമ്പനിയിലെ ഇൻഡസ്ട്രിയൽ ജോലിക്കാരനായിട്ടുള്ള ഒരു അച്ഛൻ്റെയും സാധാരണ ഒരു അമ്മയുടെയും മകനായി ജനിച്ച 3 സഹോദരങ്ങളിൽ ഒരാളായ ലയണൽ മെസ്സി ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും വിലപിടിപ്പുള്ള താരമാണ്. ഒരുപക്ഷെ ഇന്നലെ നടന്ന മത്സരത്തോടുകൂടി 700 ഗോളുകൾ തികയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായി, ആധുനിക ഫുട്ബോളിലെ ഇതിഹാസമായി അറിയപ്പെടുന്ന മെസ്സിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താണ് മെസ്സിനേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വാചകം നമുക്ക് നൽകുന്ന പാഠം എന്ന് പറയുന്നത്? 10-11 വയസ്സിൽ ഹോർമോൺ ഡെഫിഷ്യൻസി കൊണ്ട് പ്രയാസം നേരിട്ട് ഫുട്ബോളിനെ അത്യധികം സ്നേഹിച്ച ഒരു താരം, ഒരു കുട്ടി, ഒരുപക്ഷെ ഒരിക്കലും ഇനി ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച ഒരു താരം, അതിനെയെല്ലാം ആത്മധൈര്യം കൊണ്ട് നേരിട്ട് പൂർവാധിക്യം ശക്തിയോടുകൂടിയിട്ട് ജീവിതത്തിലേക്കും കളിയിലേക്കുമൊക്കെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് മെസ്സിയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. താൻ കണ്ട സ്വപ്നത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച, അല്ലെങ്കിൽ സമർപ്പിക്കുന്ന ആളുകൾക്കുള്ള പ്രചോദനമാണ് മെസ്സിയുടെ ജീവിതം. നമുക്ക് അങ്ങനെ നോക്കിക്കാണാൻ വേണ്ടി സാധിക്കും. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് സ്പാനിഷ് ക്ലബിന് വേണ്ടി മാത്രം, ബാഴ്സലോണയ്ക്ക് വേണ്ടി മാത്രം മെസ്സി ബൂട്ട് കെട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തനിക്ക് വന്ന അസുഖം കാരണം ഫുട്ബോളിലെ സ്കില്ല് ഒത്തിരി ഉണ്ടായിട്ട് പോലും പല ക്ലബുകളും ഏറ്റെടുക്കാൻ വിമുഖത കാണിച്ചപ്പോൾ മെസ്സി എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ, ഫുട്ബോൾ കളിക്കാരനെ ഏറ്റെടുക്കുകയും ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സകല സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് തൻ്റെ ഫുട്ബോൾ കരിയറിൻ്റെ ഇത്രയും കാലത്തിനിടയ്ക്ക് ബാഴ്സലോണ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടി മാത്രം മെസ്സി ബൂട്ട് കെട്ടിയത്. ബാഴ്സലോണയ്ക്ക് കളിക്കുമ്പോൾ ഒരു പ്രത്യേക ആവേശവും കരുത്തുമൊക്കെ മെസ്സിക്ക് കിട്ടാൻ ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കും കാരണം. തനിക്ക് വേണ്ടി തന്നെ ഏറ്റെടുത്ത ഒരു ക്ലബിന് വേണ്ടിയിട്ടുള്ള പ്രത്യുപകാരമായിട്ടാണ് നമുക്ക് ഈ ഗോളുകളെ കാണാൻ വേണ്ടി സാധിക്കുക. ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികളിൽ പോലും പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന, ജീവിതം അവസാനിപ്പിക്കുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് മെസ്സി എന്ന് പറയുന്ന കളിക്കാരൻ്റെ ജീവിതം. ഈ ലോകത്തിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഒരു ഒപ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കാൽപ്പാട് ഇവിടെ നമുക്ക് അവശേഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. സ്പാനിഷ് ഡിക്ഷണറിയിൽ തൻ്റെ പേര് കൂട്ടിച്ചേർക്കാൻ ലയണൽ മെസ്സിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ
പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഇത് സാധിക്കുമെന്നുള്ളതാണ് മെസ്സി എന്ന് പറയുന്ന ഫുട്ബോൾ കളിക്കാരൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം. ഈ വീഡിയോ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന, അർജൻറ്റീനയെ സ്നേഹിക്കുന്ന, മെസ്സിയെ സ്നേഹിക്കുന്ന എല്ലാ ആളുകൾക്കും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും സമയം വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.